ഗുഡ്നസ് ടി വിയുടെ ഏറ്റവും പുതിയ പ്രോഗ്രാമായ ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. രൂപതകളിലേക്കും അതിരൂപതകളിലേക്കും കടന്നു ചെന്ന് ഇടയന്മാരുമായി ആത്മീയ സംഭാഷണം നടത്തുക, അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കോഴിക്കോട് രൂപതയുടെ ആസ്ഥാനമായ പിതാവിൻ്റെ ഭവനത്തിലാണ്. ആദ്യത്തെ അതിഥിയായി ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് രൂപതയുടെ മെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. പിതാവേ, ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 25 വർഷങ്ങളായി പിതാവ് മെത്രാനായിട്ട്. ആഘോഷങ്ങളെല്ലാം പ്രകൃതിയായി പോകുന്നു എന്ന് കരുതുന്നു രജത് ജൂബിലിയുടെ. ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു. പൗരോഹിത്യം കഴിഞ്ഞിട്ട് 43 വർഷം പൂർത്തിയായിരിക്കുന്നു. പിതാവ് ജനിച്ചതും വളർന്നതുമൊക്കെ തൃശ്ശൂരിലെ മാളയ്ക്കടുത്തുള്ള പള്ളിപ്പുറത്താണ്. പക്ഷേ പിതാവ് വൈദികനായത് കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് പിതാവ് കോഴിക്കോട് രൂപതയിലെ ഒരു വൈദികനാകാൻ തീരുമാനിച്ചത്? എല്ലാം ദൈവത്തിൻ്റെ പ്ലാനാണെന്ന് പറയാൻ പറ്റും. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എൻ്റെ വിചാരിച്ചിന് ഈ കോഴിക്കോട് രൂപതയുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. കാരണം കോഴിക്കോട് രൂപതയിൽ ഞങ്ങളുടെ മാള പള്ളിപ്പുറത്തു നിന്നുള്ള ഏതാനും ചില വൈദികരുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വികാരിച്ചിന് എന്നെ ഇവിടേക്ക് വിടാൻ താല്പര്യമായിരുന്നു. അത് മാത്രമല്ല, ഈ കോഴിക്കോട് രൂപത ഒരു മിഷൻ രൂപതയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. മറ്റു പല രൂപതകളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ എടുക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് കിട്ടാൻ വഴിയുണ്ട് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് എന്നെ ഇവിടേക്ക് ഞങ്ങൾ എൻ്റെ വികാരിച്ചൻ ഡിറക്റ്റ് ചെയ്തത്. 43 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ ഒരു സെമിനാരിക്കാരൻ എന്നുള്ള രീതിയിൽ സെമിനാരിയിലെ ഫോർമേഷൻ്റെ സമയം, തീർച്ചയായിട്ടും സെമിനാരിയിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവവിളി, യേശുവിൻ്റെ വിളി ഉണ്ട്. ആ യേശുവിൻ്റെ വിളിയോട് നമ്മൾ സെൻസ് ചെയ്യണമെങ്കിൽ പല പല അനുഭവങ്ങളിലൂടെ, ഒരുപക്ഷെ വ്യക്തികളിലൂടെ ഒക്കെയാണ് പിതാവിന് ആ ദൈവ വിളിയിലേക്ക് കടന്നു വരുവാനായിട്ടുണ്ടായ അനുഭവങ്ങളോ വ്യക്തികളോ ഒന്ന് വിവരിക്കാമോ? പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഇടവകയിലെ വികാരിയച്ഛനായിരുന്ന ഫാദർ ബെനവഞ്ചർ നടുവത്തേഴത്ത് അതിനൊരു ഉപകരണമായിരുന്നു എന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തെ ദൈവം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റും. ഞാനൊരു ദിവസം ഈ പള്ളിയുടെ അടുത്ത് ഒരു മാവിൻ്റെ ചുവട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്ന് ഞാൻ 4-ാം ക്ലാസ്സിലാണ്. അപ്പം ഈ അച്ഛൻ എന്നെ വിളിച്ചു. ഇതിൽ എന്നോട് ചോദിച്ചു, നീ ചക്കാലക്കൽ ഹൗസ് ബോയിയുടെ മകനല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അതെ. ആ, നീ ഒരു കാര്യം ചെയ്യണം, നീയൊരു അൾത്താരമാലനാകണം. അപ്പം അൾത്താരമാലനാകാൻ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം. അത് അന്ന് ലത്തീനിലായിരുന്നു പഠിക്കേണ്ടിയിരുന്നത്. ലത്തീൻ ഭാഷയിൽ പഠിക്കണം. അതെ. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ വെക്കേഷൻ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം എല്ലാ ദിവസവും, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പനും അമ്മയ്ക്കും വളരെ സന്തോഷമായി, എൻ്റെ സഹോദരങ്ങൾക്കും വളരെ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഒരു 10 മണി, രാവിലെ 10 മണി തുടങ്ങി ഒരു 12 മണി വരെ അച്ഛൻ എന്നെ പഠിപ്പിക്കും, ഭാഷ പഠിപ്പിക്കും. ഇത് പഠിച്ച് ഞാൻ ശരിക്കും അത് മലയാളത്തിൽ എഴുതിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പം മലയാളത്തിൽ ഞാൻ പഠിച്ചു.
അവൻ മലയാളത്തിൽ പഠിച്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി കുർബാനയ്ക്ക് കൂടാനുള്ള ദിവസങ്ങളായി. അങ്ങനെ തന്നെ ഒരു ഞായറാഴ്ച ഉടുപ്പൊക്കെ ഇടിച്ച് പള്ളിയിലേക്ക് കയറ്റുകയായിരുന്നു. അന്ന് മുതൽ ഞാൻ പള്ളിയോട്, പട്ടക്കാരനോട്, അതുപോലെ വിശുദ്ധ കുർബാനയോട് അടുക്കാൻ തുടങ്ങി. ആ അടുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവവിളി എനിക്ക് കിട്ടിയതെന്ന് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന. പിതാവിൻ്റെ നാട് മാള അടുത്തുള്ള പള്ളിപ്പുറമാണ്. പിതാവിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല എന്നെനിക്കറിയാം. മാതാപിതാക്കളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ഒന്ന് ജസ്റ്റ് വിവരിക്കാമോ? എൻ്റെ പിതാവിൻ്റെ പേര് ഔസേപ്പ്, അമ്മയുടെ പേര് മറിയം. ഔസേപ്പ് എന്ന് പറയുമ്പോൾ ഔസേപ്പ് ചക്കാലക്കൽ, അതുപോലെ പ്രസിദ്ധമായ പ്ലാക്കൽ കുടുംബം. പ്ലാക്കൽ കുടുംബത്തിലാണ് അമ്മ വരുന്നത്. അമ്പഴക്കാടും മാളവള്ളിപ്പുറത്തും ഒക്കെ പ്ലാക്കൽ കുടുംബങ്ങളുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്? അതെ, അമ്മ അവിടെ നിന്ന് അടുത്തു തന്നെയാണ്. ആ മാതാപിതാക്കളുടെ ഗുണം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഒരു പള്ളിയിൽ പോകുമായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പം മുതലേ കണ്ട് പഠിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയാണ്. പള്ളിയിൽ പോകുന്ന അപ്പനും അമ്മയും. അപ്പം രാവിലെ പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നത് എൻ്റെ അപ്പനും അമ്മ തന്നെയാണ്. അവർ മുടക്കില്ല, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകാൻ ഞങ്ങളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഒരു കട്ടൻ ചായയൊക്കെ തന്നിട്ട് അമ്മ ഒരു കട്ടൻ ചായ കൊണ്ട് തരും. എടുത്ത് കുടിച്ചിട്ട് എന്തിനാണ് കണ്ടതായ തരും, ഞങ്ങൾ എഴുന്നേൽക്കാൻ പറ്റില്ല, അഞ്ചരയ്ക്ക് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം അമ്മ പറയും, അമ്മയ്ക്ക് വേറെ പണിയൊന്നും, ഞങ്ങൾ പറയും വേറെ പണിയൊന്നും, എന്തിനത് ഇങ്ങനെ ഇപ്പം കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും. എന്നാലും അമ്മ കട്ടൻ ചായ തന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മ അവരുടെ കൂടെ പോകുമായിരുന്നു. അപ്പം നല്ലൊരു അപ്പനും അമ്മയായിരുന്നു. അപ്പനും അമ്മയ്ക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു, നല്ല പ്രത്യാശയുള്ളവരായിരുന്നു. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ട്, ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് അമ്മ. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ടാണ് കുടുംബത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു കുട്ടികളുടെയും ദൈവവിളിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാതാപിതാക്കൾ തന്നെയാണ്. അവരുടെ വിശ്വാസ ജീവിതം, അതുപോലെ തന്നെ അവരുടെ മാതൃകാപരമായ ജീവിതം, അതെല്ലാം ഓരോ കുട്ടികൾക്കും യേശുവിലേക്ക് അടുക്കുവാൻ, അൾത്താരയിലേക്ക് അടുക്കുവാൻ, ദൈവവിളിയിലേക്ക് കടന്നു വരുവാനും പ്രചോദനമാണ്. എല്ലാ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വവും അതുതന്നെയായിരിക്കണം. അവർക്ക് ലഭിച്ചിരിക്കുന്ന മക്കളെ യേശുവിനെ അടുത്തേക്ക് നയിക്കുവാൻ അവർക്ക് സാധിക്കണം. പിതാവിൻ്റെ മെത്രാൻ പ്രഖ്യാപനം 1998 99 മെത്രാഭിഷേകം. പിതാവിനെ മെത്രാനായി അപ്പോയിൻറ്റ് ചെയ്യുന്നത് കണ്ണൂർ രൂപതയുടെ മെത്രാനായിട്ടാണ്, പുതിയ രൂപതയാണ്. അങ്ങനെ ബാലാരിഷ്ടതകൾ നിറഞ്ഞ ഒരു പുതിയ രൂപതയെ നയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ ശക്തമായ നേതൃത്വം അതിനാവശ്യമാണ്. അപ്പോൾ ആ കണ്ണൂർ രൂപതയെ, ആ ബാലാരിഷ്ടകൾ നിറഞ്ഞ കണ്ണൂർ രൂപതയെ നയിച്ചപ്പോൾ പിതാവിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ബാലാരിഷ്ടതകൾ ഉണ്ടായിരുന്നു. അവിടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ കുറവായിരുന്നു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ. കുറച്ച് പള്ളികളുണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്കൂളുകൾ, അങ്ങനെ പലതൊക്കെ ഉണ്ടായി, കോൺവെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ നമ്മൾ എല്ലാം ഉണ്ടാക്കേണ്ടിയിരുന്നു. അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതിനൊക്കെ പണം വേണം എല്ലാം. പക്ഷെ ഒരു കാര്യം പറയാനില്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം എൻ്റെ ജനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴൊക്കെ എന്തെങ്കിലും പ്രോജക്റ്റ് അവതരിപ്പിച്ചോ അതെല്ലാം പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ദൈവം ചെയ്ത ഏറ്റവും വലിയ നന്മയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ഞാനും പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു വലിയ അനുഭവമാണ്. കാരണം ധാരാളം പള്ളികൾ, ബിഷപ്സ് ഹൗസ്,
കത്തീഡ്രൽ ദേവാലയം, അതുപോലെ തന്നെ കോളേജ്, സ്കൂളുകൾ, ഇതെല്ലാം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പണമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വരുമായിരുന്നു, അതാണ്, എങ്ങനെയെങ്കിലും വരും. അപ്പോൾ അത് ദൈവത്തിൻ്റെ കരുണ സ്നേഹം അനുഭവിച്ച സമയമാണ്. വെല്ലുവിളികളുണ്ടോ എന്ന് ചോദിച്ചാൽ വെല്ലുവിളികളുണ്ടായിരുന്നിട്ടുണ്ട്, പക്ഷെ ആ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്ക് 25 വർഷക്കാലത്ത് എൻ്റെ മെത്രാൻ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നും ഞാൻ തൃപ്തരായിരുന്നു, സന്തോഷവാനായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ദൈവം എനിക്ക് തന്നെ എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ജനങ്ങൾ എന്നോട് സഹകരിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ വൈദികളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്? വൈദികർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത്, സമർപ്പിതരുടെ അടുത്ത് ചെന്നിട്ടുണ്ടോ? അവരൊക്കെ എന്നോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സഹകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പുതിയ രൂപത, കണ്ണൂർ രൂപത, ഇത്ര മനോഹരമായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിച്ചത്. പ്രത്യേകമായിട്ട് അവിടെ എന്നെ, എനിക്ക് ശക്തി തരുന്ന ഒരു വലിയൊരു ശക്തി ഉണ്ടായിരുന്നു. അത് അവിടുത്തെ മിഷണറിയായ ഫാദർ ലീന സുക്കോൾ അച്ഛൻ. അദ്ദേഹം ഇപ്പോൾ സെർവൻ്റ് ഓഫ് ഗാഡാണ്, ദൈവദാസനാണ്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എനിക്ക് വലിയൊരു, എന്താ പറയുന്നത്, ആശ്രയമായി എന്ന് പറയാൻ പറ്റും. വലിയ എൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന അദ്ദേഹത്തിന് പല പള്ളികളും അദ്ദേഹം പണിയിച്ച് നമ്മുടെ കണ്ണൂർ രൂപതയ്ക്ക് അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പം അതൊക്കെ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിതാവ് പറഞ്ഞതുപോലെ തന്നെ പിതാവിനോട് എല്ലാ വൈദികരും സഹകരിച്ചു, സമർപ്പിതരും സഹകരിച്ചു, ആത്മാവിൽ സഹകരിച്ചു. തീർച്ചയായിട്ടും പിതാവിന് അവരോടുള്ള സമീപനം അത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സമീപനമാണ്. കാരണം ഞാൻ പല വൈദികരുമായിട്ട് സംസാരിച്ചപ്പോഴും പിതാവിന് അവരുമായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു ആത്മബന്ധം, ഒരു സഹോദര ബന്ധം, ഒരു പിതൃതുല്യമായ സ്നേഹം, വാത്സല്യമൊക്കെ അവരോട് കാണിക്കാറുണ്ട്. പിതാവ് ഇങ്ങനെ വളരെ ജനങ്ങളോട് ഇടപഴകി, ജനങ്ങളോട് അടുത്ത് അവരോട് ഇടചേർന്ന് സംസാരിക്കാനും പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവ് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? അത് ദൈവം തന്ന കഴിവാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാനൊന്നും അക്വയർ ചെയ്തതല്ല. വാസ്തവത്തിൽ വായിച്ചു പഠിച്ച് ഇങ്ങനെ ചിരിക്കണം, ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ കൈ കൊടുക്കണം എന്നൊന്നും, അതൊക്കെ പലപ്പോഴും സ്പോണ്ടേനിയസ് ആയിരുന്നല്ല. എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് വരും. ഇന്ന സമയത്ത് ഇന്നതുപോലെ ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് അതങ്ങ് വന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ അനുഭവവും ദൈവം എന്നെ നടത്തിയ അനുഭവങ്ങളാണ്, ദൈവാനുഭവങ്ങളാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഒരാൾ വരുമ്പോൾ, പച്ചം വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പി കൂപ്പുന്നു. അത് എന്നോട് ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങ് എഴുന്നേൽക്കും. ചില ആളുകൾ എഴുന്നേൽക്കൊന്നുമില്ല, അവിടെ തന്നെ ഇരിക്കുള്ളൂ. ഞാൻ സമയത്ത് ആര് വന്നാലും എഴുന്നേൽക്കും, കൈ കൊടുക്കും, കൈ കൂപ്പും. അത് അവരെ സ്വീകരിക്കുന്നതിന്റെ, ഞാനത് സ്വീകരിച്ചുകൊണ്ടിരിക്കും. അത് എനിക്കാരും പറഞ്ഞു തരുമൊന്നും വേണ്ട. പക്ഷെ ഈ ഒരു പശ്ചാത്തലം, ഇത് എനിക്ക് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെയാണ്. മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളൊക്കെ അതിന് വലിയ റോള് പ്ലേ ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതലേ. പിന്നെ ഈ ചെറുപ്പം മുതലേ പള്ളിയോടുള്ള അടുപ്പം, അച്ഛന്മാരോടുള്ള അടുപ്പം, ദൈവജനത്തോടുള്ള അടുപ്പം, ഈ അടുപ്പമൊക്കെ അതിനൊരു മുതൽക്കൂട്ടായി തീർന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഈ ക്യാരിസം, ഈ സിദ്ധികളൊക്കെ തരുന്നത് നമ്മൾ ആർജിച്ചെടുക്കുന്നതല്ല, മറിച്ച് ദൈവം തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളോട് ചെയ്യാൻ, ഇതങ്ങ് ചെയ്യൂ, അത് നമ്മുടെ തലയിൽ കൊണ്ടുവരികയാണ് ദൈവം തന്നെ. അതായത് ആ എക്സാക്ട് സ്പോട്ടിൽ അതുപോലെ പറയാനും ഇതൊക്കെ. അപ്പോൾ സോളമൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താണ്? എൻ്റെ ജനങ്ങളെ നയിക്കാനും ഭരിക്കാനുമുള്ള വിവേകം നൽകണമേ. ഞാനും എന്നും പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ ഇവരെ നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ജനത്തെ നയിക്കാനുള്ള ശക്തി, കൃപ എനിക്ക് നൽകണേ, അതിനുള്ള വിവേകം എനിക്ക് നൽകണം. ആ വിവേക ശക്തി എനിക്ക് തന്നിട്ട് കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവ് കോഴിക്കോട് രൂപതയുടെ മെത്രാനായത് 2012
സ്വന്തം രൂപത, ആ രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ് വൈദികനായത്. സ്വന്തം രൂപതയിലേക്ക് അധ്യക്ഷനായിട്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായൊരു സന്തോഷവും ആത്മസംതൃപ്തിയും ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. പിതാവിൻ്റെ അനുഭവം, ആ ഫീലിംഗ് എന്തായിരുന്നു? വാസ്തവത്തിൽ കണ്ണൂർ രൂപതയിൽ നിന്ന് മിത്രനായപ്പോൾ അതിൻ്റെ പ്രഥമ മിത്രനാണല്ലോ, അതിൻ്റെ ഒരു സ്പിരിറ്റ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ കാര്യങ്ങൾ ചെയ്യാനും ഓടി നടക്കാനും ഒക്കെ ഒത്തിരി സമയമുണ്ട്. അപ്പോൾ ആ കണ്ണൂർ രൂപതയോട് എനിക്ക് വളരെ വലിയൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതും ആദ്യത്തെ പ്രഥമ മിത്രൻ എന്ന നിലയിൽ, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. പിന്നെ അവിടുത്തെ വൈദിക ജനങ്ങൾ, അതുപോലെ സമർപ്പിതരൊക്കെ നമ്മളോട് ഒത്തു പ്രവർത്തിക്കുന്നതിലൊക്കെ നമുക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള ഡൽഹിയിലുള്ള നുൻസിയോ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എന്നോട് എന്നോട് പറഞ്ഞ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വാർത്ത എന്നെ അറിയിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചത് ഇത് ഡിനൈ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് ചോദിച്ചു. കോഴിക്കോട് രൂപതയെ എനിക്ക് ഇഷ്ടമില്ലായിട്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് കണ്ണൂർ വിട്ടുപോരാനായിട്ടൊരു വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഈ ഇത് എനിക്ക് ഡിനൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാർപ്പാപ്പ ഓൾറെഡി ഡോക്യുമെൻ്റിലൊക്കെ ഒപ്പുവെച്ച് കഴിഞ്ഞു, ഇത് പാപ്പയുടെ തീരുമാനമല്ലേ, ആ തീരുമാനം എങ്ങനെ മാറ്റിമറിക്കുന്നേ. അപ്പോൾ അതായത് എല്ലാം നിശ്ചയിച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് അറിയിക്കുന്നു. അപ്പം നമുക്കൊരു ഓപ്ഷനൊന്നും ഇല്ല അവിടെ. അപ്പം ഞാൻ പറഞ്ഞു അത് അപ്പം അതായത് അത് ദൈവത്തിൻ്റെ ഹിതമാണ്, ഐ എം റെഡി ടു അക്സെപ്റ്റ് ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ റെഡിയാണ്, ആയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും കോഴിക്കോട് രൂപതയിൽ ഞാൻ വൈദികനായത്, ഈ കോഴിക്കോട് രൂപതയിലുള്ള എല്ലാ വൈദികരും എൻ്റെ വൈദികരാണ്, എന്നെ പ്രിയപ്പെട്ടവരാണ്, സന്യസ്തർ എൻ്റെ പ്രിയപ്പെട്ടവരാണ്, ജനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇവിടെ വരാനായിട്ട് എനിക്ക് മടിയുള്ളത് കൊണ്ടല്ല, പക്ഷെ ഞാൻ പുത്രനാണ്, അതെ, കണ്ണൂർ തുടങ്ങിയത് കൊണ്ട് കണ്ണൂർ തന്നെ അവസാനിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അവിടെ കുറച്ചു കാലം ജീവിച്ച് നമ്മളവിടെ പ്രഥമത്രാണെന്ന നിലയിൽ അവിടെ എങ്ങ് തീരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് പറയുന്നത് ഇത് മാർപ്പാപ്പയുടെ തീരുമാനമാണ്, കർത്താവിന്റെ ഹിതമാണ്, അത് ഏറ്റെടുക്കണം എന്ന് നുൻസിയോ അവിടെ നിന്ന് പറയാണ്. അതോട് ഞാൻ പറഞ്ഞു ഓക്കെ, ദാസി അങ്ങയുടെ തിരുവിതം പോലെ നിറവേറ്റത് പറഞ്ഞതുപോലെ ഞാനും അത് ഏറ്റെടുത്തു. അതായിരുന്നു എൻ്റെ, പക്ഷെ വരാനായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഇവിടെ കോഴിക്കോട് രൂപതയിലെ കത്തോലിക്കരുടെ ജനസംഖ്യയിലേക്ക് നോക്കുമ്പോൾ 1950s ഒന്നേ 0.5% കത്തോലിക്കർ ഉണ്ടായിരുന്ന ഒരു രൂപതയാണ് കോഴിക്കോട് രൂപത. പിന്നീട് 2022 കടന്നു വരുമ്പോൾ അത് 0.5% ആയിട്ട്, 0.5% അത് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് രൂപതയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെന്താണ് കാരണം, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടോ? നിങ്ങൾക്കറിയാവുന്നതുപോലെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ 1923 നമ്മളുടെ കോഴിക്കോട് രൂപത സ്ഥാപിതമാകുന്നത്. ഒരു 1930 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഇവിടേക്ക് തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ ആയിട്ട് കുടിയേറ്റക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ കുടിയേറ്റ മേഖലയിലൊക്കെ ധാരാളം പള്ളികളൊക്കെ ഉണ്ടായി. ആ പള്ളികളൊക്കെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ധാരാളം കത്തോലിക്കരുണ്ടായി. അപ്പോൾ ഏതാണ്ട് 1950 വരുമ്പോൾ ഏതാണ്ട് 70,000 മലബാർ കാത്തലിക്സ് ഇവിടെ ഉണ്ടായിരുന്നു, അതും ഈ കോഴിക്കോട് രൂപതയിൽ. അവരുടെ എല്ലാ നീഡ്സും നോക്കിക്കൊണ്ട് പോകുന്നത് നമ്മളുടെ ഇവിടുത്തെ മെത്രാന്മാരാണ്. അന്നത്തെ മെത്രാൻ ആൾദും വലിയ പത്രോണിയായിരുന്നു, ആൾദും വലിയ പത്രോണി പിതാവായിരുന്നു മെത്രാൻ. അപ്പോൾ ഈ 70,000 മലബാർ കാത്തലിക്സ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തതെന്നറിയാമോ? റോമിലേക്ക് എഴുതി, ഇത്തരം 0 മലബാർ കാത്തലിക്സ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഒരു രൂപതയോ എന്തെങ്കിലും സംവിധാനം ഉണ്ടാകും, നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി. അങ്ങനെയാണ് 1953
December 31 തലശ്ശേരി രൂപത സ്ഥാപിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായത്. അങ്ങനെയാണ് വള്ളപ്പള്ളി പിതാവും അതിൻ്റെ മെത്രാനായിട്ട് നിയോഗിക്കപ്പെടുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് 1954 അപ്പോൾ അന്ന് അച്ഛനറിയാവുന്ന പോലെ 70,000 പേര് ഈ കോഴിക്കോട് രൂപതയിൽ നിന്നും തലശ്ശേരി രൂപതയിലേക്ക് മാറ്റപ്പെടുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം 30-35 പ്രധാനപ്പെട്ട പള്ളികൾ ഇപ്പോൾ ഈ താമരശ്ശേരി രൂപതയിലെയും മാനന്തവാടി രൂപതയിലെയും അതുപോലെ തലശ്ശേരി അതിരൂപതയിലൊക്കെ പ്രധാനപ്പെട്ട പള്ളികൾ കോഴിക്കോട് രൂപതയിലായിരുന്നു. ആ രൂപതയാണ്, കോഴിക്കോട് രൂപതയാണ് അതൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. വളരെ ജനറസ് ആയിട്ട് പ്രവർത്തിച്ച ഒരു മെത്രാനാണ് ആൽദോ മരിയ പത്തുമണി പിതാവും. റീറ്റ് നോക്കാതെ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാം അങ്ങ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ അന്ന് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടുത്തെ പോപ്പുലേഷൻ കുറയാൻ കാരണം നമ്മുടെ കണ്ണൂർ രൂപതയുണ്ടായി. അവരിവിടെ ഇവിടെ ഉണ്ടായിരുന്ന പകുതി ആളുകൾ കണ്ണൂർ രൂപതയിലേക്ക് പോയി. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പാലക്കാട് സുൽത്താൻപേട്ട് എന്ന് പറയുന്ന ഒരു രൂപതയുണ്ട്. അപ്പോൾ ഇവിടെ സുൽത്താൻപേട്ടിലേക്ക് കുറേ ആളുകൾ കൂടി പോയി. അപ്പോൾ കോഴിക്കോട് രൂപത ചുരുങ്ങി ചുരുങ്ങി എന്താ പറയുന്നത്, ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോടും വയനാടും മാഹിയിലും ഒക്കെ ഉള്ളൊരു രൂപതയായിട്ട് അങ്ങ് ചുരുങ്ങി. അപ്പോൾ ജനസംഖ്യ അതുകൊണ്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉണ്ടായിരുന്നതാണ്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ വലിയൊരു ഒരു ഈ കുടിയേറ്റം ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിലും പിന്നെ ഒരു വലിയൊരു കുടിയേറ്റം ഒന്നും അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അപ്പോൾ ചരിത്രപരമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും നമുക്ക്, ഇങ്ങനെ അതുകൊണ്ടാണ് കാരണം. അപ്പോൾ മറ്റ് രൂപതകൾ പല രൂപതകൾ ഫോം ചെയ്തു. അതുപോലെ തന്നെ തലശ്ശേരിയിലെ സിറോ മലബാർ രൂപത വന്നപ്പോൾ അങ്ങനെയും ആൾക്കാർ കുറഞ്ഞു. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് രൂപതയിലെ അംഗങ്ങൾ കുറയുകയാണ് ഉണ്ടായത്. ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങൾ വർഗീസ് പിതാവിൻ്റെ നമുക്കറിയുവാനുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.